നമസ്കാരം. കൂട്ടിയും കിഴിച്ചും സമവാക്യങ്ങൾ മാറ്റിയെഴുതിയുമൊക്കെ എൻ ഡി എയും ഇന്ത്യ മുന്നണിയുമൊക്കെ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി സജ്ജമായി കഴിഞ്ഞു. ജീവൻ മരണ പോരാട്ടമാണ് ഇന്ത്യ മുന്നണിക്ക് എന്നുള്ളതാണ് പ്രത്യേകത. ബി ജെ പിക്കും ഇന്ത്യ മുന്നണിക്കും ഒരുപോലെ പ്രധാനമായിട്ടുള്ള 8 സംസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഈ സംസ്ഥാനങ്ങളിലെ പാർട്ടികളുടെ ജയം തോൽവി ഇവയാണ് രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം തീരുമാനിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിർണായകമായിട്ടുള്ള 331 ലോക്സഭാ സീറ്റുകളുടെ ഉടമസ്ഥരായിട്ടുള്ള 8 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിലൂടെയാണ് ഇന്ത്യ ഭരിക്കുന്നത് ആര് എന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിലൊന്ന് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ 80 സീറ്റുകളുണ്ട്. ഈ 80 സീറ്റാണ് ലോക്സഭയിലേക്കുള്ളത്. ഇതാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ബി ജെ പിയുടെ ഉരുക്കുകോട്ടയാണിപ്പോൾ ഉത്തർപ്രദേശ്. ബി ജെ പിക്ക് 62 സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബി എസ് പിക്ക് 10 സീറ്റുണ്ട്. ഇ എസ് പിക്ക് 5 സീറ്റുകളുണ്ട്. ഇവിടെ അപ്നാദൾ സോനേലാൽ പക്ഷത്തിന് 2 സീറ്റുകൾ കൂടിയുണ്ട്. കോൺഗ്രസ്സിന് ആകെ ഉള്ളത് 1 സീറ്റാണ്. അതാണ് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിക്കുന്ന ആകെ സീറ്റ് കോൺഗ്രസ്സിൻ്റെത്. ബി ജെ പി, അപ്നാദൾ, ആർ എൽ ഡി, നിഷാദ് പാർട്ടി, കൂടാതെ സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, ജെ ഡി യു എന്നിവരാണ് ഈ യു പി എന്ന് പറയപ്പെടുന്ന യു പിയിലുള്ള എൻ ഡി എയിലുള്ള സഖ്യകക്ഷികൾ എന്ന് പറയപ്പെടുന്നത്. ഇതിൽ ആർ എൽ ഡി ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് ബി ജെ പിക്കൊപ്പം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. രണ്ട് വീതം സീറ്റുകളിലാണ് ആർ എൽ ഡിയും അപ്നാദളും മത്സരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. നിഷാദ് പാർട്ടിയും സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടിയും ചേർന്നുണ്ട്. ഓരോ സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി അവിടെയുണ്ട്. മറുവശത്ത് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിനുള്ളിൽ 17 സീറ്റാണ് എസ് പിക്കുള്ളത്. കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. അപ്നാദൾ കൃഷ്ണപാട്ടൽ വിഭാഗത്തിന് 1 സീറ്റ് നൽകിയിട്ടുണ്ട്. ഇനി ചന്ദ്രശേഖർ ആസാദിൻ്റെ ആസാദ് സമാജ് പാർട്ടിക്ക് 1 സീറ്റ് നൽകിക്കഴിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ്സിന് 1 സീറ്റ് നൽകി എങ്കിലും എസ് പി ചിഹ്നത്തിലായിരിക്കും ഈ പാർട്ടി മത്സരിക്കുക എന്നുള്ളതാണ് ഉത്തർപ്രദേശിൻ്റെ ഒരു ആകെയുള്ള ഘടനയാണ്. ബാക്കിയുള്ള സീറ്റുകളിൽ ഈ സമാജ്വാദി പാർട്ടി തന്നെ മത്സരിക്കും. ഇരു മുന്നണിക്കും ഒപ്പമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മായാവതിയുടെ ബി എസ് പിയുടെ തീരുമാനം അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കുക എന്നുള്ളതാണ്. ഇതോടെ യു പിയിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുകയാണ്. അങ്ങനെ ആ യു പിയിൽ നടക്കുന്ന മത്സരം വിധി നിർണ്ണയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 80 സീറ്റുകളാണ് അവിടെ നിന്ന് ലഭിക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്രയും സീറ്റുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ ബി ജെ പിക്കാണെങ്കിലും കോൺഗ്രസ്സിനാണെങ്കിലും മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ. ഇവിടെ ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ ഐക്യം എന്നുള്ള ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയിൽ ഊന്തിക്കൊണ്ടാണ് ഇന്ത്യ മുന്നണിയുടെ പ്രചരണം യു പിയിൽ നടക്കുന്നത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസ്സും ഒക്കെ ഒരുമിച്ച് നിന്ന മുൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ അവിടെ ഇരു പാർട്ടികൾക്കും ഈ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇത്തവണ രണ്ടു പേർക്കും ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള ബോധ്യം രണ്ടുപേർക്കുമുണ്ട്. കർഷക സമരം അടക്കമുള്ള വിഷയങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് സമാജ്വാദി പാർട്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് യു പിയുടെ ഒരു ചിത്രമെന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് അടുത്ത പ്രത്യേകത മഹാരാഷ്ട്രയ്ക്കാണ്. യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു വലിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിൽ ഏകദേശം 48 മണ്ഡലങ്ങളാണുള്ളത്. ശിവസേന ഏക്നാഥ് ഷിൻഡെ, എൻ സി പി, അജിത് പവാർ ഇവരാണ് ബി ജെ പിയുടെ പക്ഷത്തുള്ളത് എന്നുള്ളതാണ്. മഹാരാഷ്ട്ര മഹായുതി സഖ്യമെന്നാണ് മുന്നണിക്ക് നൽകിയിരിക്കുന്ന പേര് എന്ന് പറയപ്പെടുന്നത്. ബി ജെ പി അവിടെ 31 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. ശിവസേന 13 സീറ്റിലും എൻ സി പി എന്ന് പറയപ്പെടുന്ന 4 സീറ്റിലും മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് ഇതുവരെയും സീറ്റ് ധാരണയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രത്യേകത. കോൺഗ്രസും ഒപ്പം തന്നെ ശിവസേന, ഉദ്ധവ് താക്കറെ വിഭാഗം, ഈ ഉദ്ധവ് താക്കറെ പക്ഷവും കൂടുതൽ സീറ്റ് വേണമെന്നുള്ള നിലപാടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചു കൊണ്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യ മുന്നണിക്ക് വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും പിളർപ്പിന് മുൻപുള്ള ശിവസേനയും സഖ്യമായാണ് മത്സരിച്ചിരുന്നത് എന്ന് നമുക്കറിയാമല്ലോ. അത് ഒരു വലിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലായിരുന്നു. ബി ജെ പി അന്ന് 23 സീറ്റും ശിവസേന 18 സീറ്റും നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. യു പിക്ക് അന്ന് 5 സീറ്റാണ് യു പിക്ക് ലഭിക്കുന്നത്. പുലർപ്പിന് മുൻപുള്ള എൻ സി പിക്ക് 4 സീറ്റ് ലഭിക്കുന്നു. കോൺഗ്രസ്സിന് അവിടെ ആകെ ലഭിക്കുന്ന അന്ന് 1 സീറ്റായിരുന്നു. എൻ സി പിയിലെ പുലർപ്പ് അത് ഇന്ത്യ സഖ്യത്തെയും ശിവസേനയിലെ പുലർപ്പ് അത് എൻ ഡി എയും ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ അതാണ് നമ്മൾ ഇനി നോക്കി ഇരിക്കേണ്ടത്, കണ്ടറിയേണ്ട ഒരു കാഴ്ച. അതാണ്
കാരണം ഈ പ്രമുഖ നേതാക്കളൊക്കെ പാർട്ടി വിടുന്നത് കോൺഗ്രസിനെ ഇപ്പോൾ വല്ലാതെ അലട്ടുന്ന ഒരു പ്രശ്നമാണ്. കാരണം ബി ജെ പി സഖ്യത്തിന് മേൽക്കൈ ഉണ്ടാകും എന്നാണ് ഈ അഭിപ്രായ സർവകളിലൊക്കെ വരുന്ന ഫലങ്ങൾ. ഈ ഫലങ്ങൾ നൽകുന്ന സൂചനകളാണ് ഇവരെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്തുന്നത് പശ്ചിമബംഗാളിലേക്കാണ്. പശ്ചിമബംഗാളാണ് പാർട്ടികളുടെ വിധി മാറ്റി എഴുതാൻ കെൽപ്പുള്ള മറ്റൊരു സംസ്ഥാനമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ ഏകദേശം 42 സീറ്റുകളാണ് ഈ ബംഗാളിലുള്ളത്. 42 സീറ്റുകൾ കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പിൽ 2019 ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച ഒരിടമാണ് പശ്ചിമബംഗാൾ. 18 സീറ്റാണ് ബി ജെ പിക്ക് അവിടെ നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ്. അന്ന് തൃണമൂൽ കോൺഗ്രസിന് 22 സീറ്റുകൾ ലഭിച്ചു. സി പി എമ്മും കോൺഗ്രസും മുന്നണിയായി മത്സരിച്ചപ്പോൾ കോൺഗ്രസിന് 2 സീറ്റ് അവിടെ നിന്ന് നേട്ടമുണ്ടാക്കി എന്നുള്ളു. സി പി എം ആണെങ്കിൽ സംഭൂജ്യരാവുകയും ചെയ്തു. അതാണ് അവിടുത്തെ പ്രത്യേകത. പശ്ചിമബംഗാളിൽ സി പി എമ്മിൻ്റെ സ്ഥലമാണത്. സന്ദേശ് കാലി സംഭവങ്ങളടക്കം മുഖ്യ പ്രചരണം ആയുധമാക്കിക്കൊണ്ട് ബി ജെ പി കളമ്പടിക്കുവാനുള്ള ഒരു വലിയ ശ്രമം പശ്ചിമബംഗാളിൽ നടക്കുന്നുണ്ട്. മമത ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ ഫലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്ന ബംഗാളിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇത് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ ബി ജെ പിക്ക് കഴിയുമെന്നതാണ് ഇനി നിർണായകമാകുന്നത്. കാരണം അത്തരത്തിൽ സങ്കീർണമാവുകയാണ്. ഇനി അത് കഴിഞ്ഞാൽ പശ്ചിമബംഗാൾ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ബീഹാറിലേക്കാണ്. ഇന്ത്യ മുന്നണിയുടെ ജന്മഭൂമിയാണ് ഈ ബീഹാർ എന്ന് പറയപ്പെടുന്നത്. നിതീഷ് കുമാർ മറുകണ്ഠം ചാടി എൻ ഡി എ പാളയത്തിൽ എത്തിയതോടുകൂടി ബീഹാറിൽ പ്രതിപക്ഷ സഖ്യത്തിന് സത്യം പറഞ്ഞാൽ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. നിർണായകമായിട്ടുള്ള 40 സീറ്റുകളാണ് ബീഹാറിലുള്ളത്. ആ 40 സീറ്റുകളുള്ള മത്സരങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി, ജെ ഡി യു, ലോക് ജനശക്തി പാർട്ടി ഇവരൊക്കെ സഖ്യമായിട്ട് മത്സരിച്ചിരുന്നതാണ്. അന്ന് ബി ജെ പിക്ക് 17 ജെ ഡി യുവിന് 16 സീറ്റാണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്തത്. അന്ന് ഇവരുടെ കൂടെ അല്ലാതെ എൽ ജെ പിക്ക് 6 സീറ്റ് ലഭിച്ചു. ആർ ജെ ഡി അന്ന് സംഭൂജ്യരായ തിരഞ്ഞെടുപ്പായിരുന്നു അത്. ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റ സീറ്റിൽ ഒതുങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ ഇപ്പോഴും നിർണായക ശക്തിയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുന്ന ബി ജെ പി തങ്ങളുടെ 400 സീറ്റുമെന്ന് പറയുന്ന അവരുടെ സ്വപ്നമുണ്ട്. ആ സ്വപ്നം പൂണിയാൻ വേണ്ടി തന്നെയാണ് ജെ ഡി യുവിനെ വീണ്ടും കൂടെ കൂട്ടിയിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു വലിയ സ്ഥിതിവിശേഷം ബീഹാറിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭൂജ്യരായ കോൺഗ്രസ് സംഭൂജ്യരായെങ്കിൽ കൂടിയും അതിനുശേഷം വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആയതിൻ്റെ ആത്മവിശ്വാസം ഈ ആർ ജെ ഡി അടക്കമുള്ള പാർട്ടിക്കുണ്ട് എന്നുള്ളതാണ്. നിതീഷ് കുമാറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഈ മറുകണ്ഠം ചാടലുകളൊക്കെ ജനങ്ങൾക്ക് മടുത്തു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതൊക്കെ ആർ ജെ ഡി അത്തരത്തിലാണ് അതിനെ വിലയിരുത്തുന്നത്. 30 സീറ്റിൽ അവിടെ ആർ ജെ ഡിയും 7 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുന്ന സ്ഥലമാണ് ബീഹാർ എന്ന് പറയപ്പെടുന്നത്. ഇങ്ങനൊരു സാധ്യതയാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള 3 സീറ്റിൽ ഒരെണ്ണം സി പി ഐക്ക് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. 2 സി പി ഐ എം എൽ ലിബറേഷൻ പാർട്ടിക്ക് അവർക്ക് നൽകുവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 40 സീറ്റുകളുടെ മത്സരം ആണ് അവിടെ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നരേന്ദ്രമോദി എൻ ഡി എയിൽ ബി ജെ പി ഈ എൻ ഡി എയിൽ ബി ജെ പി 17 സീറ്റിലും ജെ ഡി യു 16 സീറ്റിലും ചിരാഗ് പാസ്വാൻ്റെ എൽ ജെ പി എന്ന് പറയപ്പെടുന്നത് 5 സീറ്റിലും മത്സരിക്കുകയാണ്. വേണമെങ്കിൽ ആദ്യമായാണ് ബി ജെ പി ജെ ഡി യുവിനേക്കാൾ കൂടുതൽ സീറ്റിൽ ഇപ്പോൾ ബീഹാറിൽ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. ബീഹാറിലെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ അത് ഭിന്നിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു ഘടകമായ അസുദ്ദീൻ ഒവൈസിയുടെ എ എം ഐ എം എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി ഉണ്ടല്ലോ, അത് 11 സീറ്റിൽ മത്സരിക്കുകയാണെങ്കിൽ ബീഹാറിൽ അങ്ങനെ ബീഹാറിൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി മറ്റൊന്നെന്ന് പറയപ്പെടുന്ന തമിഴ്നാടാണ്. തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് 100% പ്രതീക്ഷയുള്ള ഏക സംസ്ഥാനം തമിഴ്നാടാണ്. ഏകദേശം 39 സീറ്റുകളാണ് ഉള്ളത്. അത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് തമിഴ്നാട്. ബി ജെ പിക്ക് ബാലികേറ മലയാണ് തമിഴ്നാട് എന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കൂറ്റൻ വിജയമാണ് അവിടെ ഡി എം കെ കോൺഗ്രസ് ഇടത് സഖ്യം നേടിയെടുത്തത് എന്നുള്ളതാണ്. ഇത്തവണയും അതേ വിജയം ആവർത്തിക്കുവാൻ അവർക്ക് കഴിയുമെന്നുള്ള വലിയ വിശ്വാസം ഡി എം കെക്ക് ഇപ്പോഴുമുണ്ട്. 2019 23 സീറ്റിൽ മത്സരിച്ച ഡി എം കെ എല്ലാ സീറ്റിലും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 9 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 8 രണ്ട് വീതം സീറ്റുകളിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ 2 സീറ്റിലും മുഴുവൻ സീറ്റിലും വിജയിച്ചു എന്നുള്ളതാണ്. 21 സീറ്റിൽ മത്സരിച്ച അണ്ണാ ഡി എം കെ ഒറ്റ സീറ്റിൽ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് വസ്തുത. ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാനും കഴിഞ്ഞില്ല. അതാണ് തമിഴ്നാട്ടിലെ ഒരു സ്ഥിതി വിശേഷം. 21 സീറ്റിലാണ് ഇത്തവണ ഡി എം കെ മത്സരിക്കുന്നത്. കോൺഗ്രസ് 9 സീറ്റിലും ഇടത് പാർട്ടികൾ 2 സീറ്റുകളിലും ഇപ്രാവശ്യം മത്സരിക്കുകയാണ്. വിജയം എത്രയാണെന്ന് കണ്ടറിയാം. എം ഡി എം കെ 1 സീറ്റിൽ മത്സരിക്കുകയും ചെയ്യും.
കഴിഞ്ഞ തവണ അണ്ണാ ഡി എം കെയും ബി ജെ പിയും തമ്മിലായിരുന്നു സഖ്യമുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ഇരു പാർട്ടികളും തനിച്ചാണ് അവിടെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അണ്ണാ ഡി എം കെ ദുർബലമാകുന്നത് ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ്. അണ്ണാ ഡി എം കെ തകർന്നു തുടങ്ങുമ്പോൾ അത് ബി ജെ പിക്ക് വോട്ടുകളായി മാറുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പിക്കുണ്ട്. പാർലമെൻറ്റിൽ ചെങ്കോൾ സ്ഥാപിച്ചും തമിഴ് നേതാക്കളെ പുകഴ്ത്തിയും ഒക്കെ ബി ജെ പി കളം പിടിക്കുവാനുള്ള ശ്രമം വളരെ വല്ലാതെ തമിഴ്നാട്ടിൽ നടത്തുന്നുണ്ട്. മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ആ സംസ്ഥാനം സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല തമിഴ്നാടിൻ്റെ ഈ ദ്രാവിഡ മണ്ണിൽ കാവിക്കൊടി പറപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടുകൂടി വലിയൊരു ശ്രമം അവിടെ നടക്കുകയാണ്. അതിന് കരുത്തു പകരാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ നടൻ രാഷ്ട്രീയ പ്രവേശനം നടത്തിയ വിജയ്, ആ രാഷ്ട്രീയ പ്രവേശനം നടത്തിയതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തന്നെ ഡി എം കെ വളരെ കൂടുതൽ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയാണ് ദ്വീപ് സമൂഹങ്ങൾ പിടിച്ചു കൊടുക്കാനിട്ട് കോൺഗ്രസിൻ്റെ വലിയ ശ്രമം നടക്കുന്നത്. വിട്ടുകൊടുക്കാതെ എൻ സി പി എത്തുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഈ കർണാടക എന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ദക്ഷിണേന്ത്യയിൽ 100% ബി ജെ പിയുടെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഏക സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ള വലിയ വിജയം അത് കോൺഗ്രസിന് നൽകുന്നത് വലിയ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ലോക്സഭയിൽ കഴിയും എന്നറിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 28 സീറ്റിൽ 25 സീറ്റും ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജെ ഡി എസും കോൺഗ്രസും ഓരോ സീറ്റ് വീതം നേടുകയും 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന 135 സീറ്റ് നേടി വലിയ വിജയം സ്വന്തമാക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്തു എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഫലത്തിൽ കോൺഗ്രസ്സാണ് അവിടെ ഭരിക്കുന്നത്. ഇത്തവണ 25 സീറ്റിലാണ് ബി ജെ പി മത്സരിക്കുന്നത്. 3 ജെ ഡി എസ് മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. 40 സീറ്റ് എന്ന ബി ജെ പിയുടെ അവകാശവാദം അതിമോഹമാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത്. ഹിന്ദി ഹൃദയഭൂമിയിലെ 2 വലിയ സംസ്ഥാനങ്ങളായിട്ടുള്ള മധ്യപ്രദേശിൽ 29, രാജസ്ഥാനിൽ 25 സീറ്റുകളാണുള്ളത്. ആ രണ്ടിടത്തും 2019 എന്ന് പറയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഉരുക്കുകോട്ടകളായി മാറിയിരുന്ന സ്ഥലങ്ങളായിരുന്നു ഈ മധ്യപ്രദേശും രാജസ്ഥാനും. മധ്യപ്രദേശിൽ 28 സീറ്റാണ് ബി ജെ പിക്കുള്ളത്. ഒരൊറ്റ സീറ്റിലാണ് കോൺഗ്രസ് ആകെ വിജയിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസിനെ അടിച്ചൊതുക്കിയ വലിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി കളത്തിലിറങ്ങുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. 163 സീറ്റിൻ്റെ വൻ ഭൂരിപക്ഷത്തിലാണ് 2023 ബി ജെ പി മധ്യപ്രദേശിൽ അധികാരത്തിലെത്തിയത്. കോൺഗ്രസ്സിന് 66 സീറ്റ്. പടലപ്പിണക്കങ്ങളിൽ അടിപതറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് മുൻമുഖ്യമന്ത്രിയായിട്ടുള്ള കമൽനാഥും കമൽനാഥിൻ്റെ മകൻ നകുൽനാഥുമൊക്കെ ബി ജെ പിയിലേക്ക് ചാടുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മകന് സീറ്റ് നൽകിയാണ് തൽക്കാലത്തേക്ക് കമൽനാഥിനെ ഇപ്പോൾ അനുനയിപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ജ്യോതിരാദിത്യ സിന്ധ്യയെ കൂടെ കൂട്ടിയ ബി ജെ പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. രാജസ്ഥാനും സമാനമായിട്ടുള്ള സാഹചര്യമാണ് കോൺഗ്രസിനെ അലട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 25 ലോക്സഭാ മണ്ഡലങ്ങളുള്ള രാജസ്ഥാനിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറയപ്പെടുന്ന 24 സീറ്റ് നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയുണ്ടായി. കോൺഗ്രസ് അന്ന് സംപൂജ്യമായി മാറി. ആർ എൽ പിക്ക് ഒരൊറ്റ സീറ്റ് ലഭിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറയപ്പെടുന്ന 117 സീറ്റ് നേടി മുന്നോട്ട് പോയി. കോൺഗ്രസ് 70 സീറ്റ് ഒതുങ്ങുന്നൊരു കാഴ്ചയുണ്ടായി. ഭരണം അവിടെ കോൺഗ്രസിനായിരുന്നു. അശോക് ഗെഹ്ലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള തർക്കം അത് ആ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലുമൊക്കെ ഒരു സീറ്റ് പോലും കുറയരുത് എന്നുകൊണ്ട് ബി ജെ പി ഇപ്പോൾ ആ നിർബന്ധത്തിന് മുന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണ്. ജാതി സമവാക്യങ്ങളൊക്കെ മുൻനിർത്തി മുഖ്യമന്ത്രിമാരെ പോലും ബി ജെ പി തിരഞ്ഞെടുക്കുന്നത് അങ്ങനെയാണ്, ജാതി സമവാക്യത്തിൻ്റെ പേരിലാണ്. യാദവ വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാക്കി മാറ്റിക്കൊണ്ട് അത് വലിയ പ്രത്യേകത ഉണ്ടാക്കി. അത് യു പിയിൽ ഉൾപ്പെടെ വലിയ നേട്ടമുണ്ടാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം. രാജസ്ഥാനിലാണെങ്കിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഭജൻലാൽ ശർമ്മയെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ രാജ്പുത് വിഭാഗത്തിൽ നിന്നുള്ള ജയ്പൂർ രാജകുടുംബാംഗമായിട്ടുള്ള ദിയാകുമാരിയെയും ഒപ്പം തന്നെ ദളിത് നേതാവായിട്ടുള്ള പ്രേംചന്ദ് ഭർവയെയും ഉപമുഖ്യമന്ത്രിയാക്കിക്കൊണ്ടുള്ള ഒരു വലിയ തന്ത്രം കൂടി പ്രയോഗിച്ചു എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് നേട്ടമുണ്ടാക്കുമെന്നുള്ള വലിയ വിലയിരുത്തലാണ് ബി ജെ പിക്കുള്ളത്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് 8 നിയോജക മണ്ഡലങ്ങളിൽ 8 സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകദേശം 331 സീറ്റുകളിലേക്ക് വിധി എഴുതുമ്പോൾ ആ 331 സീറ്റുകളാണ് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. അത് യു പി, മധ്യപ്രദേശ്, രാജസ്ഥാൻ അടക്കം, തമിഴ്നാട്, ബീഹാർ, ഒപ്പം തന്നെ കർണാടക, പശ്ചിമ ബംഗാൾ അടക്കമുള്ള 8 സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വിധി നിർണ്ണയിക്കും ഇന്ത്യ ആര് ഭരിക്കണമെന്ന്.
ഞാൻ ഈ പറഞ്ഞ 8 നിയമസഭാ മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ 8 സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷവും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് വിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 8 സംസ്ഥാനങ്ങളിലെയും ഭൂരിപക്ഷ മന്ത്രിമാരും ഇപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരുമാണ്. അങ്ങനെ ജനഹൃദയങ്ങളിൽ ബി ജെ പി സ്വാധീനം നേടിയെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി മുൻപോട്ട് പോകാൻ കഴിയുന്നത് ബി ജെ പിക്ക് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയപ്പെടുന്നത് ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി, തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. രാഹുൽ ഗാന്ധിക്ക് വിദേശവാസം അനുഭവിക്കേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധിക്ക് ഇനി കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. കെ സി വേണുഗോപാലിനെ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഒപ്പം തന്നെ കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിനെ പടിക്ക് പുറത്താക്കേണ്ടി വരും. ഇങ്ങനെ വലിയ അട്ടിമറികൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നു. കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമായി തീരാൻ പോകുന്നു. രാഹുൽ ഗാന്ധി വിദേശവാസത്തിലേക്ക് പോകും, പിന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി വരില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇത് ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. കാരണം കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിനെ ആവശ്യമില്ല, പകരം ശക്തനായ ഒരു നേതാവിനെയാണ് കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിന് ആവശ്യം. അങ്ങനെ ഒരു നേതാവ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ഇനി കോൺഗ്രസ്സിന് മടങ്ങി വരാൻ കഴിയുക.